കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുൻകൂർ ജാമ്യം കോടതി തള്ളിയിരിക്കുകയാണ്। അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള പിപി ദേവിയെ ഉടനടി പുറത്തു കൊണ്ടുവരണം, അറസ്റ്റ് ചെയ്യണം। മരിച്ച നവീൻ ബാബുവിന്റെ പത്നി അവരും ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ച ആ കുടുംബത്തെ ഇല്ലാതാക്കിയ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ്। ഇത് എത്രയോ മുൻപ് അറസ്റ്റ് ചെയ്യാമായിരുന്നു, എന്തിനായിരുന്നു ഈ നാടകം? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് അവരെ പോലീസിനെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കാൻ പോലും പറ്റാതെ ഒരു തരത്തിലും അവരെ അറസ്റ്റ് ചെയ്യാതെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. കുടുംബത്തിന്റെ കൂടെയാണ് ഞങ്ങൾ എന്ന് ഒരു വശത്ത് പ്രഖ്യാപിക്കുകയും മറുവശത്ത് അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളുമാണ് ആ ഗവൺമെന്റ് സ്വീകരിച്ചത്, പാർട്ടി സ്വീകരിച്ചത്, പാർട്ടിയാണ് അവർക്ക് സംരക്ഷണം കൊടുത്തത്. ഇത്ര ക്രൂരമായ രീതിയിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ ഇടയായ ഒരു സംഭവം ഉണ്ടായിട്ടും ആ പ്രതി എല്ലാവർക്കും അറിയാം, അവർക്ക് എല്ലാവർക്കും അറിയാം എവിടെയുണ്ടെന്ന്, എന്നിട്ട് പോലും അവരെ ഒരു ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാതെ അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ ഇവിടുത്തെ നീതിന്യായ സംവിധാനം അത് നടപ്പാക്കുന്നതിൽ ഗവൺമെന്റ് ഗൗരവതരമായി അത് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് സർക്കാർ, പിണറായി സർക്കാർ ഈ നവീൻ ബാബു സംഭവത്തിൽ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരായി ജനങ്ങൾ വെറുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.